ഹായ്, നമസ്കാരം എല്ലാവർക്കും. ടെക് ഫോർ മലയാളത്തിന്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വാഹനങ്ങൾ, അതായത് കാറ്, ബൈക്ക്, അത്തരത്തിലുള്ള വാഹനങ്ങൾ. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ വാഹനങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം പുറത്തിറക്കി റോട്ടിൽ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്, അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ചില വണ്ടികളൊക്കെ അറിയാണ്ട് തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ആ വണ്ടികളൊന്നും നിർത്താറില്ല, നിർത്താതെ പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ വണ്ടീൻ്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കും. അതിൻ്റെ പുറകെ നമ്മൾ നടക്കുകയാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ ഒരു വാഹനത്തിൻ്റെ നമ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വയം ആ നമ്പർ ഉപയോഗിച്ച് ആ വണ്ടിയുടെ ഉടമയെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, സാധാരണ ഒരു മൊബൈലിൽ ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു വണ്ടിയുടെ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും പല ആവശ്യങ്ങളും ഉണ്ടാവും. എന്തായാലും നമുക്ക് അതൊക്കെ വിടാൻ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയ്ക്ക് മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയ വീഡിയോകൾ ഡെയിലി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ടെക് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലാണ്, ടെക് റിലേറ്റഡ് ആയ ചാനലാണ്. നിങ്ങൾ ഇതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഉടമയെ, അല്ലെങ്കിൽ ആ ഉടമയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം mvd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറുക. ഓക്കെ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതിനുശേഷം നിങ്ങൾ ഒന്ന് സൂം ചെയ്യുക. ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്കിവിടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് ഒരു ലിങ്ക് കാണാം, സോറി രണ്ടാമതായിട്ട് ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഒരു വെബ് പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത്, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മുടെ കയ്യിലുള്ള വാഹനത്തിൻ്റെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് താഴെ ഒരു ഫോർമാറ്റ് ഉണ്ട്, നിങ്ങൾ ആ ഫോർമാറ്റിൽ തന്നെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു വാഹനത്തിൻ്റെ നമ്പർ തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ താഴെയുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഇവിടെ ചേസസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാം. നിങ്ങൾ തൽക്കാലം ആ ബോക്സ് വിടുക, അല്ലെങ്കിൽ ആ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് ഇവിടെ ഒരു ക്യാപ്ചർ നിങ്ങൾക്ക് കാണാം, അത് ജസ്റ്റ് എന്താ അതിൽ എഴുതിയിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ശേഷം ഇവിടെ ഗെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഓണറെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയുടെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഓണർ എന്നുള്ള ഭാഗത്ത് എൻ്റെ പേരാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും മുഴുവനായിട്ട് കാണാം. പിന്നെ ടാക്സുമായി റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും കാണാം. പിന്നെ ഓണറിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കാണാം. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ നമ്പറും അതിൻ്റെ നമ്പർ കിട്ടുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ ഉടമയും ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു അറിവ് എപ്പോഴും ഉപകാരപ്പെട്ടില്ലെങ്കിലും ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അറിവ് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിഡിൽ അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, അരുൺ. Come to see the horizon, turn us to thousands.